ഇടമലയാർ ഡാമിൽ ജലനിരപ്പ് റൂൾ കർവിനോടടുക്കുന്നു. ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള റൂൾ കർവ് പ്രകാരം 163 മീറ്ററിലെത്തുമ്പോൾ ഡാം തുറന്നു വിടണം. എന്നാൽ ഇടുക്കി ഡാം തുറന്നാൽ ഇടമലയാർ തുറക്കുന്നത് നീട്ടിയേക്കും. ഇടുക്കി ഡാമിൽ ഇന്ന് രാവിലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ഡാം തുറന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇടമലയാർ ഡാമിൽ ഇന്ന് രാവിലെ 10 മണിക്കുള്ള ജലനിരപ്പ് 161.4 മീറ്ററാണ്. വളരെ വേഗത്തിലാണ് ഇവിടെ ജലനിരപ്പ് ഉയരുന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞെങ്കിലും നീരൊഴുക്ക് ശക്തമാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഡാമിൽ നിന്നും എടുക്കുന്ന വെള്ളം 6.5 MCM മാത്രമാണെങ്കിലും ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് 20 MCM-ലും അധികം വെള്ളമാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഡാമിലുണ്ടായിരുന്നത് 155 മീറ്ററിൽ താഴെ വെള്ളമായിരുന്നു. 7 മീറ്ററോളമാണ് ഇത്തവണ അധികമുള്ളത്. ഡാമിൻ്റെ സംഭരണശേഷി 169 ആണെങ്കിലും റൂൾ കർവ് പ്രകാരം 163 ഡാം തുറക്കണം. ഈ പരിധിയിലെത്താൻ 1.5 മീറ്റർ മാത്രം ഉയർന്നാൽ മതി. വൈകാതെ ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ചേക്കും. എന്നാൽ ഇടുക്കി ഡാം തുറന്നാൽ ഇടമലയാർ ഡാം തുറക്കുന്നത് നീട്ടിവയ്ക്കും. 2 ഡാമിൽ നിന്നുമുള്ള വെള്ളം ഒരേ സമയം പെരിയാറിലെത്തുന്ന സാഹചര്യം ഒഴിവാക്കാനാണിത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇതിനു മുമ്പ് ഇടമലയാർ ഡാം തുറന്നത്. അതേസമയം ഇടുക്കി ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാം തുറക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. അതേസമയം ഇടുക്കി ഡാം തുറന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് റൂറൽ ജില്ലാ പോലീസ് അറിയിച്ചു. ശക്തമായ മഴയില്ലാത്തതിനാൽ കുറഞ്ഞ അളവിൽ മാത്രമേ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുകയുള്ളൂ. 500 കുമിക്സ് വരെ വെള്ളം തുറന്നുവിട്ടാലും പെരിയാറിൽ കാര്യമായ വ്യത്യാസമുണ്ടാകില്ല. കഴിഞ്ഞ വർഷം ഇടമലയാർ ഡാം തുറന്നപ്പോഴും പെരിയാറിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിരുന്നില്ല. ഇടുക്കി ഡാമിൽ നിന്ന് ജലമെത്തുന്ന ഡാമുകളും പെരിയാറും ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ്. KC വിനൂസ്, ഇടമലയാർ.